ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്കൽഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ ഇന്ന് നമുക്ക് പതിപോലെ തന്നെ എക്സാം ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്താലോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായതെവിടെ ഓപ്ഷൻ എ മഹാരാഷ്ട്ര ബി കേരളം സി കർണാടകം ഡി ആന്ധ്രാപ്രദേശ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഓപ്ഷൻ എ വാല്യൂയിങ് വാട്ടർ ബി വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സി ലീവിംഗ് നോ വൺ ബിഹൈൻഡ് സി വാട്ടർ ആൻഡ് വാട്ടർ റിസോഴ്സസ് മൂന്നാമത്തെ ചോദ്യം ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതികളിൽ പെടാത്തതേത് ഓപ്ഷൻ എ പ്രസ്താവനാരീതി ബി ഭിന്നകരീതി സി ദശാംശരീതി ഡി രേഖാ രീതി നാലാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ ജോഡിയേത് ഓപ്ഷൻ എ തരിശുഭൂമി വെളുപ്പ് ബി പാർപ്പിടങ്ങൾ ചുവപ്പ് സി കൃഷിസ്ഥലങ്ങൾ പച്ച ഡി സമുദ്രങ്ങൾ നീല അഞ്ചാമത്തെ ചോദ്യം ജി പി എസ് സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആറാമത്തെ ചോദ്യം ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചതാര് ഓപ്ഷൻ എ ഡോക്ടർ കെ എം ജോർജ് ബി നടുവട്ടം ഗോപാലകൃഷ്ണൻ സി നെല്ലിക്കൽ മുരളീധരൻ ഡി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏഴാമത്തെ ചോദ്യം കൈ എന്ന ശൈലി അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ വേദനിപ്പിക്കുക നിയന്ത്രിക്കുക സി അബദ്ധം പറ്റുക ഡി കുറ്റം പറയുക എട്ടാമത്തെ ചോദ്യം തൊണ്ണൂറ്റി മൂന്നാം ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ ദ ഫാദർ ബി പാരസൈറ്റ് ഡി നൊബ ലാൻഡ് ഡി ഹാർട്ട് ലോക്ക് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി പുരസ്കാരം ലഭിച്ചതാർക്ക് ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരൻ ബി പി സച്ചിദാനന്ദൻ സി പ്രഭാവർമ്മ ഡി ലീല നമ്പൂതിരിപ്പാട് പത്താമത്തെ ചോദ്യം ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസമായ വജ്രപ്രഹാർ നടന്നതെവിടെ ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ബി ഗുജറാത്ത് സി മധ്യപ്രദേശ് ഡി ഉത്തരാഖണ്ഡ് പതിനൊന്നാമത്തെ ചോദ്യം ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ ഓപ്ഷൻ എ ഗ്ലാഡ്സ്റ്റൺ ബി അബ്ബാസ് തിയാബ്ജി സി കെ പി കേശവമേനോൻ ഡി ജി സുബ്രഹ്മണ്യ അയ്യർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള സംഘർഷം എന്ന് വിലയിരുത്തിയതാര് ഓപ്ഷൻ എ എൽ ഇ ആർ ലീസ് ബി വില്യം ടെയിലർ സി വി ഡി സവർക്കർ ഡി ജെ ആർ ഹോംസ് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഉത്തരങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻ ബി കേരളമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഓക്കെ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെയാണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടാണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഇനി അടുത്തത് എന്താണ് വായു മലിനീകരണ നിയന്ത്രണ നിയമം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് വായു മലിനീകരണ നിയന്ത്രണ നിയമം ക്ലിയർ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ഉത്തരം വാല്യൂയിങ് വാട്ടർ വാല്യൂയിങ് വാട്ടർ ആണ് അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം ജലദിനം എപ്പോഴാണ് അതെ ജലദിനം മാർച്ച് ഇരുപത്തി രണ്ടാണ് അല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ജലദിനത്തിൻ്റെ പ്രമേയമാണ് ലീവിങ് നോ വൺ ബിഹൈൻഡ് ലീവിങ് നോ വൺ ബിഹൈൻഡ് എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ജലദിനത്തിന്റെ പ്രമേയമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ജലദിനത്തിന്റെ പ്രമേയമാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏതാണ് വാല്യൂയിങ് വാട്ടർ മൂന്നാമത്തെ ചോദ്യം എന്താണ് അതെ ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതികളിൽ പെടാത്തത് ഏത് ഏത് രീതിയാ പെടാത്തേ അതെ സി ആണല്ലേ അതായത് ദശാംശ രീതിയില്ല ബാക്കി മൂന്ന് രീതികൾ അതായത് പ്രസ്താവന രീതിയുണ്ട് ഭിന്നക രീതി ഉണ്ട് രേഖാ രീതി അല്ലെ ഈ രീതിയിലാണ് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്നത് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കട്ടെ ആദ്യ ഭൂപടം വരച്ചത് ആരാണ് ആദ്യ ഭൂപടം വരച്ചത് അനക്സി മാൻഡർ ആണെങ്കിൽ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റോ ഓക്കെ ആദ്യ ഭൂപടം വരച്ചത് അനക്സി മാൻഡ്രോ ആണെങ്കിൽ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റ് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയതാരാണ് അതെ എബ്രഹാം ഓർട്ടേലിയസ് ആണ് ആദ്യമായിട്ട് അറ്റ്ലസ് അറ്റ്ലസ് തയ്യാറാക്കിയത് നാലാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ ജോഡിയേത് ഏതാണ് തെറ്റായ ജോഡി അതെ സി ആണ് തെറ്റായ ജോഡി ഏതാണ് കറക്റ്റ് കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലാണ് മാപ്പുകളിൽ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൃഷിസ്ഥലങ്ങൾ നിറത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്ലിയർ അഞ്ചാമത്തെ ചോദ്യം എന്താണ് ജി പി എസ് സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് എപ്പോൾ എപ്പോഴാണ് അതെ എ ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജി പി എസ് സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് ഗ്ലോബൽ പ്രോസസിംഗ് സിസ്റ്റം എന്നാണ് ജി പി എസിന്റെ പൂർണ്ണരൂപം അപ്പൊ ഈ ജി പി എസ് സിസ്റ്റം നമുക്ക് സംഭാവന ചെയ്തത് ആരാണ് അതെ അമേരിക്കയാണ് അവർ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജി പി എസ് സംവിധാനം ഉപയോഗിച്ചത് സോ അതിന്റെ ഫലമായിട്ട് ഓക്കെ അതിൻ്റെയുള്ള റിസൾട്ടായിട്ട് എന്ത് ചെയ്തു പൊതു പൊതുജനങ്ങൾക്ക് ജി പി എസ് സംവിധാനം ലഭ്യമായി തുടങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആറാമത്തെ ചോദ്യം എന്താണ് ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഓക്കെ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് ഡോക്ടർ കെ എം ജോർജ് ആണ് ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജീവ ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന കൃതി രചിച്ചതാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ ഓക്കെ നടുവട്ടം ഗോപാലകൃഷ്ണൻ അപ്പൊ നെല്ലിക്കൽ മുരളീധരന്റെ കൃതി എന്തായിരുന്നു അതെ കിളിവാതിൽ കിളിവാതിൽ എന്ന ഖണ്ഡകാവിയാണ് അദ്ദേഹത്തിൻ്റെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിന്റെ ഒരു കൃതി പറഞ്ഞാലോ അതെ ഒരു കവിത അമാവാസി അല്ലെ അമാവാസി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ അമാവാസി എന്ന കൃതിയെ കുറിച്ചിട്ട് ഓക്കെ ഏഴാമത്തെ ചോദ്യം കൈ അടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് ഉത്തരം അബദ്ധം പറ്റുക അബദ്ധം പറ്റുക എന്നതാണ് കൈ കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എട്ടാമത്തെ ചോദ്യം തൊണ്ണൂറ്റി മൂന്നാം ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അതെ ഉത്തരം സി നൊമാഡ് ലാൻഡ് ആണ് മികച്ച ചിത്രം നൊമാഡ് ലാൻഡ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എ പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവൻ ശ്രീധരൻ പത്താമത്തെ ചോദ്യം ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസമായ വജ്രപ്രഹാർ നടന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് പതിനൊന്നാമത്തെ ചോദ്യം ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ് ഓപ്ഷൻ ബി അബ്ബാസ് തിയാബ്ജി അബ്ബാസ് തിയാബ്ജിയാണ് ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ ബ്രിട്ടന്റെ വന്ധ്യവയോധികനാണ് ആര് ഗ്ലാഡ്സ്റ്റൺ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ് അതെ കെ പി കേശവമേനോൺ ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികനോ അതെ ജി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള സംഘർഷം എന്ന് ആരാണ് ഓക്കെ ഉത്തരം ഓപ്ഷൻ ഡി ജെ ആർ ഹോംസ് ആണ് അങ്ങനെ വിലയിരുത്തത് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുവാണ് ദോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഓക്കെ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ റബൽ ലീഡേഴ്സ് എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്താണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ റബൽ ലീഡേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണേന്ന് ജാൻസി റാണി അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് അപ്പോൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ കഴിഞ്ഞ തവണത്തെ എക്സാം ടോപ്പറാണ് സൂരജ് അപ്പോൾ എല്ലാവിധ ആശംസകളും സൂരജ് ഇനി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചത് ആരാണേന്ന് അല്ലേ ഉത്തരം തോപ്പിൽ ഭാസിയാണ് പിന്നെ മറ്റൊരു അപ്ഡേഷനും കൂടിയുണ്ട് അതായത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനൊരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിപ്പോൾ നിലവിലെ സഞ്ജയ് കൗളാണ് പുതിയതായിട്ടാണ് അദ്ദേഹം നിയമി നിയമിതനായത് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗളാണ് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചെന്നത് ഈ ഒരു അപ്ഡേഷൻ നൽകിയത് സോ താങ്ക് സോ മച്ച് ഇത്തരത്തിലുള്ള അറിവുകൾ തന്നെയാണ് നമ്മളെ അല്ലേ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഓൾ ദ ബസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്